മെസ്സഞ്ചർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആർ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ചാരമൂട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മെസ്സഞ്ചർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായത്. ചാരമൂട് പ്രസിഡൻസി കോളേജിൽ നടന്ന ചടങ്ങ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഡോക്ടർ ആർ ജോസ് ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ മദ്യത്തിന്റെ ഉപയോഗത്തില്. മദ്യം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിവറേജ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ ബാറുകളിലും വാങ്ങാൻ കിട്ടുന്ന മദ്യത്തിന്റെ ഉപയോഗത്തില് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനത്തില് 30% കുറവ് വന്നിരിക്കുന്നത്. മദ്യത്തിന്റെ ഉപയോഗത്തിൽ പുതിയ തലമുറ ഈ ലിക്കർ എന്ന് പറയുന്ന ദ്രവ രൂപത്തിലുള്ള ലിക്കറിന്റെ ഉപയോഗത്തിൽ നിന്നും ഏകദേശം 30% കുറവ് വന്നിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം അത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം 30% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടേ. പക്ഷേ വേറെ ഞെട്ടിക്കുന്ന ഒരു കണക്കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. വൻവർധന എന്ന് പറഞ്ഞാൽ വൻവർധനയാണ്. അപ്പോ പിന്നെ പണ്ട് ഈ പറയുന്ന ലിക്കർ പോർ ലിക്കറോ അതല്ലെങ്കിൽ അതുപോലുള്ള നാടൻ സംവിധാനങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവര് ഇപ്പോ കഞ്ചാവ് പോലുള്ള MDMA പോലുള്ള ഹാഷിഷ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് അഡ്മിൻ ഷിഹാബ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു. ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് ചെയർമാൻ K സാദിഖ് അലിഖാൻ ക്യാമ്പയിൻ പ്രഖ്യാപനവും അധ്യാപക അവാർഡ് ജേതാവ് ചുനക്കര ഖനീഫ ലഘുലേഖാ പ്രകാശനവും നടത്തി. പഞ്ചായത്തംഗം മാജിദ ഫസൽ, ഗ്രൂപ്പ് അഡ്മിൻമാരായ S മുജീബ് റഹ്മാൻ, റജി അബ്ദുള്ള വേളങ്ങാട്, ഷാൽ വിസ്മയ, നസീർ സീദാർ, ബദറുദ്ദീൻ മീരാൻ സാഹിബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ബോധവൽക്കരണ ലഘുലേഖ വിതരണം, സെമിനാറുകൾ, ലഹരിവിരുദ്ധ സന്ദേശ പരിപാടികൾ, ലഹരിവിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയവയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാരമൂട്.